വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫീനോൾ എന്ന് പറയുന്ന രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സുകളാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 79 94 97 14 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫീനോൾ എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഈ ഒരു വീഡിയോയില് നമ്മളിന് ചെയ്യാൻ പോകുന്നത് ഫീനോളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫീനോൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ബെൻസീൻ റിങ്ങും ആ ബെൻസീൻ റിങ്ങിലേക്കുള്ള ഒ എച്ച് ഗ്രൂപ്പിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധനവുമാണ് എന്ത് എന്ന് പറയുന്നത് ഫീനോളായിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക അല്ലെ. ഇതൊരു ബെൻസീൻ റിങ് ആണ്. ഈ ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ഒ എച്ച് ഗ്രൂപ്പ് മാത്രം വന്നു ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണത് മോണോഹൈഡ്രിക് ഫീനോൾ എന്ന് നമുക്ക് പറയാം. ഇതിലേക്ക് എന്ത് സംഭവിക്കുന്നു, രണ്ട് ഒ എച്ച് ഗ്രൂപ്പുകൾ വന്നു ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൈഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുന്നു. ഇതിലേക്ക് എന്താണ് സംഭവിക്കുന്നത്, മൂന്ന് ഒ എച്ച് ഗ്രൂപ്പുകൾ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രൈഹൈഡ്രിക് ഫീനോൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതാണ് എന്തോ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബെൻസിൻ റിങ്ങിലേക്ക് എത്ര ഒ എച്ച് ഗ്രൂപ്പുകൾ വന്ന് ചേരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ഒ എച്ച് ഗ്രൂപ്പുകൾ പ്രസന്റ് ആണ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീനോളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണെന്ത്, മോണോഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുന്നത്. എന്താണ് മോണോഹൈഡ്രിക് ഫീനോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ മോണോഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഒ എച്ച് ഗ്രൂപ്പ് മാത്രമാണ് ബെൻസിൻ റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയുള്ളൂ. മനസ്സിലായില്ലേ, മോണോ എന്ന് പറഞ്ഞത് എന്നതിന്റെ അർത്ഥം എന്താണ്, ഒന്ന് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ മോണോഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻസിൻ റിങ്ങിൽ ഒരു ഒ എച്ച് ഗ്രൂപ്പ് മാത്രമേ കാണപ്പെടുകയുള്ളൂ, കേട്ടില്ലേ. അപ്പോൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിള് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എന്ന് തന്നെയാണ്, നമ്മുടെ ഫീനോൾ തന്നെയാണ് അതിന്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഈ ബെൻസിൻ റിങ്ങിൽ ഒരു ഒ എച്ച് ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ പറയുന്ന പേര് അപ്പൊ എന്താണ്, ഫീനോൾ എന്ന് നമുക്ക് പറയാം. ഇനി അല്ലാണ്ട് പറയാൻ പറ്റാവുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, കുറച്ച് പേരുകളുണ്ട്, അതിലത് വേറൊരു പേരും കൂടി പഠിച്ചിരിക്കുക, കാർബോളിക് ആസിഡ് എന്നാണ് ഇതിനെ പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത്. കിട്ടിയല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിള് നമുക്കിവിടെ നോക്കാം. ഇതൊരു വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു എക്സാമ്പിളായിരുന്നു ഇത് എന്ന് പറയുന്നത്. എന്താണ്, എൻ്റെ ഒരു ബെൻസീൻ റിങ് ആണ്. ബെൻസീൻ റിങ്ങിൻ്റെ ഈ ഒരു പൊസിഷനിലായിട്ട് ഒ എച്ച് വരുന്നു, ഈ ഒരു പൊസിഷനിലായിട്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇതിനെ പറയുന്ന പേരാണത് ഓ ക്രസോൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. എന്താണ് പറയുക, ഓ ക്രസോൾ. ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ഓ ഇടുന്നു, എന്നിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്രസോൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാം. ഓ ക്രസോൾ എന്ന് പറയുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഓർത്തോ ക്രസോൾ എന്നാണ് ശരിക്കും ഇതിന്റെ പേര് പറയാം. ഇനി ഇതിന്റെ വേറെ രീതിയിലും കൂടി പറയാൻ പറ്റും, ആ പേരും കൂടി ഒന്ന് പഠിച്ചിരിക്കുക, ടു മിഥൈൽ ഫീനോൾ എന്ന പേരിലും ഇത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒ എച്ച് എം സി എച്ച് ത്രീയുടെ പൊസിഷനിൽ മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രസോള് തന്നെ വേറെ ഒരു പേരിൽ അറിയപ്പെടും. അതും കൂടി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഞാൻ ഒ എച്ച് മാർക്ക് ചെയ്യുന്നു. നേരത്തെ ഇവിടെയായിരുന്നു സി എച്ച് ത്രീ, ഇപ്പോൾ എന്റെ സി എച്ച് ത്രീ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇതിനെ പറയുന്ന പേരാണത് എം
എം ക്രസോൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക, അല്ലെങ്കിൽ എം ക്രസോൾ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. ഇതിനെ പറയുന്ന മറ്റൊരു പേരും കൂടിയാണ് ത്രിമിഥായിൽ ഫീനോൾ എന്ന പേരിലും ഇത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ഒ എന്ന് പറയുകയാണെങ്കിൽ ഓർത്തോ എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നു. എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം യാ ഓർത്തോ ഒ എം, അതുപോലെ തന്നെ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ വീണ്ടും അടുത്ത ഒരു സെറ്റപ്പ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇതെന്റെ ഒരു ബെൻസീൻ റിംഗ് ആണേ. ഈ ബെൻസീൻ റിംഗിന്റെ ഈ ഒരു പൊസിഷനിലായിട്ട് ഒ എച്ച് വരുന്നു, പിന്നെ ഈ ഒരു പൊസിഷനിലായിട്ട് സി എച്ച് ത്രീ വരികയാണ്. സോ ഇതിനെ പറയുന്ന പേരാണിത് പി പി ക്രസോൾ എന്നാണ് പറയാ, അല്ലെങ്കിൽ നമുക്കിതിനെ പി ക്രസോൾ എന്ന് നമുക്ക് ഇങ്ങനെയും എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പേരാണ് ഫോർ മിഥൈൽ മിഥൈൽ ഫിനോൾ എന്ന പേരിലും നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തോക്രസോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ടൂമിഥൈൽ ഫിനോൾ ആണ്. മെസോക്രസോൾ എന്ന് പറയുകയാണെങ്കിൽ ത്രിമിഥൈൽ ഫിനോൾ ആണ്. പാരാക്രസോൾ എന്ന് പറയുകയാണെങ്കിൽ ഫോർ മിഥൈൽ ഫിനോൾസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ പറയുന്ന മൂന്ന് ആൾക്കാരും കൂടിയിട്ട് ജനറലി പറയുന്ന ഒരു പേരുണ്ട്, ആ പേര് പഠിച്ചിരിക്കുക. ആ പേര് എന്ന് പറയുന്നത് എന്താണ്, ക്രസോൾ എന്ന പേരിൽ ഇത് അറിയപ്പെടും, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത് സൈലോൾസ് എന്ന പേരിലും ഇത് അറിയപ്പെടും. എന്താണ് പറയുക, സൈലോൾസ് എന്ന പേരിലും ഇത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. കിട്ടിയില്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജനറലി നമുക്കൊരു റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണ്, C6 H5 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CH3 എന്ന് പറയുന്ന ഒരു പേരിൽ നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഹൈഡ്രോക്സി ഡെറിവേറ്റീവ് ഓഫ് സൈലിൻ എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. എന്താണ് പറയുക, ഇത് നമുക്ക് എന്ത് പറയാം, ഹൈഡ്രോക്സി ഡെറിവേറ്റീവ് ഓഫ് സൈലിൻ എന്ന പേരിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു മോണോഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുന്നതിന് മറ്റൊരു എക്സാമ്പിൾസും കൂടി ഉണ്ട്. ആ എക്സാമ്പിൾ നോക്കാം. ഇതെന്ന് പറയുന്നത് എന്റെ ഫീനോൾ ആണ്. ഈ ഒരു പൊസിഷനിൽ ഒ എച്ച് വരുന്നുണ്ട്, ഈ ഒരു പൊസിഷനിൽ എൻ ഓട്ട് വരുന്നുണ്ട്. സോ ഇത് ഓർത്തോ പൊസിഷൻ ആണ്, അതുകൊണ്ട് നമുക്കിതിനെ ഓർത്തോ നൈട്രോ ഫീനോൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാം. എന്താണ് പറയുക, ഓർത്തോ നൈട്രോ ഫീനോൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓ എച്ച് ഒരു ബെൻസീൻ റിംഗില് എത്ര ഓ എച്ച് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീനോൾസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ പറഞ്ഞ പേരാണത് മോണോഹൈഡ്രിക് ഫീനോൾസ്. മോണോഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഓ എച്ച് ഗ്രൂപ്പ് മാത്രമേ പ്രസന്റ് ആയിട്ട് വരുള്ളൂ. അതിൽ ഒന്നാമത്തെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫീനോള്, അല്ലെങ്കിൽ അതിന് കാർബോളിക് ആസിഡ് എന്ന് പറയാം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ക്രസോൾ അല്ലെങ്കിൽ സൈലോൾസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതിൽ ഓർത്തോക്രസോള്, മെസോക്രസോള്, അതുപോലെ തന്നെ പാരാക്രസോൾസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, മോണോഹൈഡ്രിക് ഫീനോൾസിന് എക്സാമ്പിളാണ്. പിന്നെ ജനറൽ ആയിട്ട് ഓർത്തോ നൈട്രോ ഫീനോൾ എന്ന് പറയുന്ന ഒരു പോയിന്റിനും ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചിരിക്കുക. അടുത്ത വീഡിയോയില് നമുക്ക് ഡൈഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, പിന്നത്തെ വീഡിയോയിൽ നമുക്ക് ട്രൈഹൈഡ്രിക് ഫീനോൾസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.